നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായതാണ്. അദ്ദേഹം കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനിരിക്കാൻ എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്ന ദിവസമാണ് അദ്ദേഹം എത്തുക, അതായത് ഇന്ന് അദ്ദേഹം ധ്യാനത്തിനെത്തും. ഇപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. നരേന്ദ്രമോദിയുടേത് പരോക്ഷമായ തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാനാണ് തിരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം അവസാനിച്ച ശേഷമുള്ള ധ്യാനമെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഇത് സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മോദിയുടെ ധ്യാന പരിപാടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് DMK നിവേദനം നൽകിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ മണ്ഡപത്തിൽ ധ്യാനിക്കുന്നത് തിരഞ്ഞെടുപ്പ് ലംഘനമാണെന്നാണ് DMK ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി കന്യാകുമാരി സന്ദർശിക്കുകയാണ് പ്രധാനമന്ത്രി. അദ്ദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. ഇവിടെ നിന്ന് അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സ് ഹെലികോപ്റ്ററിൽ കന്യാകുമാരി സർക്കാർ ഗസ്റ്റ് ഹൗസിലെ ഹെലിപാഡിലെത്തും. അതിനുശേഷം കടലിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന സ്വാമി വിവേകാനന്ദ സ്മാരക ഹാളിൽ അദ്ദേഹം താമസിക്കും. അവിടെയുള്ള ധ്യാന മണ്ഡപത്തിൽ ധ്യാനിച്ച ശേഷം കരയിലേക്ക് മടങ്ങിയെത്തും. June 1 ശനിയാഴ്ച വൈകിട്ട് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി വിമാനമാർഗം ഡൽഹിക്ക് മടങ്ങും. കന്യാകുമാരിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരി ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തും. അതിനുശേഷം കാറിൽ പൂമ്പുകൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ പരിസരത്ത് പോയി ML വിവേകാനന്ദ എന്ന സ്വകാര്യ ബോട്ടിൽ വിവേകാനന്ദ സ്മാരക ഹാളിലേക്ക് പോകും. സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയിൽ പുഷ്പവൃഷ്ടി നടത്തും. തുടർന്ന് കന്യാകുമാരി ഭഗവതി അമ്മന്റെ കാൽപാദ മണ്ഡപത്തിൽ ആരാധന നടത്തും. ധ്യാന മണ്ഡപത്തിൽ ധ്യാനിക്കും. വ്യാഴാഴ്ച രാത്രിയും വെള്ളി രാത്രിയുമായി 2 ദിവസം വിവേകാനന്ദ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം താമസിക്കും. June 1 വൈകിട്ട് 3 ബോട്ടിൽ സമീപത്തെ 133 അടി ഉയരമുള്ള തിരുവള്ളുവർ പ്രതിമ സന്ദർശിക്കും. തിരുവള്ളുവരുടെ പാദങ്ങളിൽ പുഷ്പാർച്ചന നടത്തും. സ്വകാര്യ ബോട്ടിൽ കരയിലേക്കും വീണ്ടും ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്കും തുടർന്ന് സ്വകാര്യ വിമാനത്തിൽ ഡൽഹിയിലേക്കും മടങ്ങും. 3 ദിവസങ്ങളായി 45 മണിക്കൂറാണ് ധ്യാനം. 1 ഉച്ച കഴിഞ്ഞ് നരേന്ദ്രമോദി ദില്ലിയിലേക്ക് മടങ്ങിപ്പോകും. പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് കന്യാകുമാരിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിവേകാനന്ദ പാറയിലേക്കുള്ള സഞ്ചാരികളുടെ യാത്രയ്ക്ക് നിരോധനമുണ്ട്. 2000 പോലീസുകാരെ സുരക്ഷയ്ക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. കന്യാകുമാരി ഗസ്റ്റ് ഹൗസിൽ ഉൾപ്പെടെ കനത്ത സുരക്ഷയാണ്. ഹെലികോപ്റ്ററിന്റെ ട്രയൽ റൺ അടക്കം നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസമാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ ധ്യാനമിരിക്കാൻ മോദി എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം പൂർത്തിയാകുന്നത്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം June 1 അവസാനഘട്ട വോട്ടെടുപ്പ്. പരസ്യ പ്രചാരണം പൂർത്തിയാകുന്നത് മുതൽ വോട്ടെടുപ്പ് കഴിയുന്നതുവരെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാനാണ് മോദിയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.